മാറ്റമില്ലാത്തവനായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. സക്കായിയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സക്കായിയുടെ ജീവിതത്തിൽ ഉണ്ടായ 3 കാര്യങ്ങൾ നാം ഈ ഭാഗത്ത് നിന്ന് ചിന്തിപ്പാനായി പോകുകയാണ്. 1, സക്കായി വളർച്ചയിൽ കുറിയവനായിരുന്നു. അതുകൊണ്ട് അവൻ യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. അവൻ മറ്റുള്ളവരുടെ നോട്ടത്തിലും ചെറുതായിരുന്നു. അതുമാത്രമല്ല, അവൻ റോമ ഗവൺമെന്റ് ചുങ്കം പിരുവുകാരനായിരുന്നു. റോമ ഗവൺമെന്റ് പറഞ്ഞതിലും അധികം അവൻ പിരിച്ചതിനാൽ അവനെ എല്ലാവരും വെറുത്തിരുന്നു. പ്രിയരെ, കൃപയിൽ വളരുവാൻ കഴിയാതെ എത്രയോ പേർ ഇന്ന് ലോകത്തുണ്ട്. ആത്മീയമായി അനുദിനം വളരേണ്ടത് ആവശ്യമാണ്. നാം ക്രിസ്തു എന്ന തലയോളം വളർന്നു വരണം. സക്കായി വളർച്ചയില്ലാത്ത കുറിയ മനുഷ്യനായിരുന്നു. നമുക്കറിയാം, വളരുവാൻ ഭക്ഷണം കഴിക്കണം എന്നതുപോലെ തന്നെ ആത്മീയമായി നാം വളരണമെങ്കിൽ വചനം എന്ന മായമില്ലാത്ത പാൽ തന്നെ ദിനംതോറും കുടിക്കണം. എന്ന് വെച്ചാൽ വചനം വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം, ആത്മീയ സത്യം ഗ്രഹിക്കണം. എങ്കിലേ ആത്മീയമായി വളരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. 2, സക്കായി ഒരു കാട്ടത്തിമേൽ കയറിയിരുന്നു. എന്തുകൊണ്ടാണ് അവൻ കാട്ടത്തിമേൽ കയറിയത്? മറ്റുള്ളവർ തന്നെ കാണുകയും അരുത്, തനിക്ക് യേശുവിനെ കാണുകയും വേണം. തന്നെ വെറുത്തിരുന്ന ജനങ്ങളിൽ നിന്ന് അകന്നിരുപ്പാൻ അവൻ ഓടി ഒരു കാട്ടത്തിമേൽ കയറി ഇരുന്നു. മനുഷ്യരുടെ കണ്ണുകളിൽ നിന്നും അകന്നിരിപ്പാനാണ് അവൻ ശ്രമിച്ചത്. പ്രിയ ദൈവജനമേ, മനുഷ്യ കണ്ണുകളിൽ നിന്ന് നമുക്ക് അകന്നിരിക്കാമെങ്കിലും സർവത്തെയും സൃഷ്ടിച്ചവനായ ദൈവിക ദൃഷ്ടിയിൽ നിന്ന് നമുക്ക് അകന്നിരിപ്പാൻ കഴിയുന്നതല്ല. അവിടുത്തെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. സക്കായി യേശു കണ്ടു. സകലവും കാണുന്നവനായ ദൈവത്തിൽ നമുക്ക് മറിഞ്ഞിരിപ്പാൻ ഒരിക്കലും കഴിയുകയില്ല. 3, യേശു വിളിച്ച ഉടനെ സക്കായി വേഗത്തിൽ ഇറങ്ങി വന്നു. യേശു അവനെ കരുണയോടെ വിളിച്ചപ്പോൾ, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവഗണിച്ച വെറുത്ത ജനത്തെ അവൻ ഗണ്യമാക്കിയതേയില്ല. യേശുവിന്റെ വിളി ഒരു പ്രത്യേക പദവിയായി അവൻ കണ്ടു. യേശുവാണ് സക്കായിയെ കാട്ടത്തിമേൽ നിറക്കിയത്. അതുവഴിയേ പോയ ആർക്കും അവനെ കാട്ടത്തിമേൽ നിറക്കുവാൻ കഴിഞ്ഞില്ല. ദൈവസ്നേഹത്തിനും കരുതലിനും മാത്രമേ അത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ പാപത്തിൽ നിന്നും അകൃത്യങ്ങളിൽ നമ്മെ ഇറക്കുവാൻ കർത്താവ് വിളിക്കുകയാണ്. പാപത്തിന്റെ മരത്തിന്മേലിരുന്ന നമ്മെ ഇറക്കാനായി അവിടുന്ന് മരത്തിന്മേൽ തൂങ്ങിയതാണെന്ന് നാം മനസ്സിലാക്കണം. ആ ദൈവസ്നേഹത്തെ വർണ്ണിക്കുവാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. അതുകൊണ്ടാണ് നാം പാടുന്നത്, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നതിലും അധികമാണ്. യേശുവിനെ കൈക്കൊണ്ട സക്കായിയുടെ ജീവിതത്തിൽ എന്തൊന്നില്ലാത്ത മാറ്റമുണ്ടായി. അതേ പ്രിയരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും യേശുക്രിസ്തു മുഖാന്തരം ഒരു രൂപാന്തരം ഉണ്ടാകണം. അത് ലോകം കാണണം. ലോകത്തിന്റെ വെളിച്ചമായി നമുക്ക് തീരാം. നമ്മെ കർത്താവിനായി സമർപ്പിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഈ പ്രഭാതത്തിൽ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. ഞങ്ങൾക്ക് പുതിയ പ്രഭാതങ്ങൾ തന്ന്, ഞങ്ങളെ ആയുസ്സോടും ആരോഗ്യത്തോടും ഒക്കെ നടത്തുന്ന വഴികൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അങ്ങ് കരുതുന്നതിനായി സ്തോത്രം. ഇന്ന് വചനം കേട്ട് എല്ലാവരെയും ആ പാദപീഠത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആവശ്യങ്ങളുടെ നടുവിൽ ഇരിക്കുന്നവരുണ്ട് കർത്താവേ, പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്, രോഗങ്ങളുടെ നടുവിലായിരിക്കുന്നവരുണ്ട്, പലവിധമായ പ്രതിസന്ധികൾ അലട്ടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, വിടുതൽ അയച്ചാട്ട്, സൗഖ്യം പ്രദാനം ചെയ്താട്ട്, ആരോഗ്യം കൊടുത്താട്ട്, അവരുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നൽകിയാട്ട്, സകലവിധ നന്മകളാലും നിറച്ചാട്ട് കർത്താവെ. ഞങ്ങൾക്ക് തരുന്ന ആത്മീയ കൃപകൾക്കായി അനുഗ്രഹങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. അങ്ങയുടെ വചനം പഠിച്ചു കർത്താവെ, അങ്ങയുടെ വചനം ധ്യാനിച്ചു കർത്താവെ, ആത്മീയ സത്യം ഗ്രഹിച്ചു കർത്താവെ, ആത്മീയമായി വളരുവാൻ ഞങ്ങളെ ഏവരെയും സഹായിച്ചാട്ട് കർത്താവെ. നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ കൃപ നന്നാട്ട്. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ
നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ കണ്ണുനീരിലും തളർന്നിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം.